നിങ്ങളുടെ സന്തോഷത്തിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുക. പുറത്ത് ധാരാളം വെല്ലുവിളികളുണ്ട്. ലോകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കും, ചില കാര്യങ്ങൾ നടക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും, ചിലത് നമുക്കെതിരായി പ്രവർത്തിക്കും. ഇവയെല്ലാം ഇപ്പോഴും സംഭവിക്കുന്നതാണ്. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അതോ എനിക്കെതിരെയാണോ പ്രവർത്തിക്കുന്നത്? ഇതിനുള്ളിൽ എൻ്റെ ജീവിതം കുറെ കൂടി ആഹ്ലാദകരമാണോ, കുറെ കൂടി മികച്ചതാണോ, കൂടുതൽ സന്തോഷമുള്ളതാണോ, കുറച്ചുകൂടി സമാധാനത്തിലാണോ, ഇത് നിങ്ങൾ എല്ലാ ദിവസവും അളക്കണം. പുറത്ത് ധാരാളം വെല്ലുവിളികളുണ്ട്. ലോകത്ത് നിരവധി കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കും, ചില കാര്യങ്ങൾ നടക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും, ചിലത് നമുക്ക് എതിരായി പ്രവർത്തിക്കും. ഇവയെല്ലാം ഇപ്പോഴും സംഭവിക്കുന്നതാണ്. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അതോ എനിക്കെതിരെയാണോ പ്രവർത്തിക്കുന്നത്? ഇതിനുള്ളിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി ആഹ്ലാദകരമാക്കണോ, കുറച്ചുകൂടി മികച്ചതാക്കണോ, കൂടുതൽ സന്തോഷമുള്ളതാക്കണോ, കുറച്ചുകൂടി സമാധാനത്തിലാണോ, നിങ്ങൾ ഇത് എല്ലാ ദിവസവും അളക്കണം. അതിനാൽ നിങ്ങളൊരു അക്കൗണ്ട് പുസ്തകം സൂക്ഷിക്കണം. അതെ, നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അത് ലാഭത്തിലാണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അക്കൗണ്ട് സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ അയാൾ പണം സമ്പാദിക്കുകയാണോ നഷ്ടപ്പെടുത്തുകയാണോ എന്നറിയാൻ കഴിയൂ. അങ്ങനെയല്ലേ? അതുപോലെ നിങ്ങളൊരു അക്കൗണ്ട് സൂക്ഷിക്കണം. നോക്കൂ, ഉദാഹരണത്തിന്, ഇന്നലെ നിങ്ങൾ ദിവസത്തിൽ 5 തവണ സന്തോഷവാനായിരുന്നു. ഇന്ന് നിങ്ങൾ 6 ആണെങ്കിൽ നിങ്ങൾ പുരോഗതിയിലാണ്. നാളെ നിങ്ങൾക്ക് 7 ആണെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടുകയാണ്. നാളെ കഴിഞ്ഞത് 3 ആയാൽ നിങ്ങൾ താഴേക്ക് പോയി. നിങ്ങൾക്ക് എത്രമാത്രമാണ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുള്ളത്? എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നമ്മൾ സന്തോഷത്തെ ഒരു ലക്ഷ്യമായല്ല കാണുന്നത്. സന്തോഷം ഒരു അളവുകോലാണ്. സന്തോഷമെന്നാൽ നിങ്ങൾ ആയാസരഹിതമായ അവസ്ഥയിലാണ് എന്നർത്ഥം. സന്തോഷമെന്നാൽ നിങ്ങൾ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്നതിന് പകരം ഈ ജീവനുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്, അല്ലേ? സന്തോഷം എന്നതിനർത്ഥം ജീവിതം സുഗമമായിരിക്കുന്നു, നിങ്ങൾ സ്വയം കുഴപ്പത്തിലല്ല എന്നാണ്. 5 മിനിറ്റ് ചെലവഴിക്കുക. ഇന്നലത്തേതിനേക്കാൾ ഇന്ന് ഞാൻ മികച്ചതാണോ? എൻ്റെ ദിവസം മികച്ചതാണോ? എല്ലാ ദിവസവും നിങ്ങൾ അക്കൗണ്ടുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ താഴേക്ക് പോവില്ല. ഇവിടെ ഞാൻ നിങ്ങളോട് എന്താണ് കഴിക്കേണ്ടതെന്നും എന്താണ് കഴിക്കരുതെന്നും പറയാൻ മുതിരുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം കഴിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ബോധപൂർവം അത് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ബോധപൂർവം സംഭവിക്കണം. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ബോധപൂർവം തന്നെ സംഭവിക്കണം. നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിലുപരി നിങ്ങളത് എങ്ങനെ കഴിക്കുന്നു എന്നതും ഒരുപോലെ പ്രധാനമാണ്. നിങ്ങളിത് എങ്ങനെ കഴിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഇവയെല്ലാം ജീവനുള്ള വസ്തുക്കളാണ്. അവരിൽ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമുണ്ടായിരുന്നു. അത് ഒരു ചെടിയാവട്ടെ, മൃഗമാവട്ടെ, പച്ചക്കറിയാവട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമുണ്ടായിരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദിയോടും ബഹുമാനത്തോടും കൂടി നിങ്ങൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ, ഞാൻ ബഹുമാനമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായി തോന്നിയേക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ തന്നില്ല എന്ന് വിചാരിക്കുക. ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കും? ഭക്ഷണം. അപ്പോൾ അത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്ലേറ്റിലെ ഭക്ഷണം ഒരു വസ്തുവല്ല, വെറുമൊരു വസ്തുവല്ല. അത് ഒരു ചരക്കല്ല, അത് ജീവിതമാണ്. ഇത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വസ്തുവാണ്. അതിനാൽ നിങ്ങളതിനെ ആ രീതിയിൽ തന്നെ കാണണം. ഇപ്പോൾ ഇത് പ്ലേറ്റിലിരിക്കുമ്പോൾ, ഇത് പുറത്തായിരിക്കുമ്പോൾ ഇതിന് യാതൊരു മൂല്യവുമില്ല. എന്നാൽ നിങ്ങളിത് കഴിക്കുകയും അത് നിങ്ങളുടെ മാംസവും രക്തവുമായി മാറുകയും ചെയ്യുന്ന നിമിഷം ഇപ്പോൾ പെട്ടെന്ന് അത് വളരെയധികം വിലപ്പെട്ടതാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ പ്ലേറ്റിൽ വരുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഭാഗമായി കണക്കാക്കണം. വളരെ ഭക്തിയോടെ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ കഴിക്കുന്ന രീതി നിങ്ങളത് മാറ്റുകയാണെങ്കിൽ ഭക്ഷണം നിങ്ങളുടെ ഉള്ളിൽ വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കും. നിങ്ങൾ നടക്കുന്ന മണ്ണിന് ഒരു നിശ്ചിത ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുണ്ട്. നിങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയുമായി സമ്പർക്കം പുലർത്തേണ്ടത് പ്രധാനമാണ്.
ഏത് വിധേനയും മണ്ണുമായി അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഭൂമി ഭൂമിയുടെ ഭാഗവുമായി സമ്പർക്കം പുലർത്താനുള്ള വഴികൾ സൃഷ്ടിക്കുക. നിങ്ങളുടെ നഗ്നമായ കൈകളും നഗ്നമായ കാലുകളും ഉപയോഗിച്ച് നോക്കൂ. പ്രത്യേകിച്ച് കൈകളും കാലുകളും ദിവസേന കുറച്ച് മിനിറ്റെങ്കിലും അവ ഭൂമിയുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ ശാരീരിക പ്രക്രിയയിൽ ഒരു നിശ്ചിത ക്രമീകരണം സംഭവിക്കും. നിങ്ങളുടെ തോട്ടത്തിൽ നഗ്നപാദരായി നടക്കുക. സസ്യങ്ങൾ മരങ്ങൾ എന്നിവയെ തൊടാൻ കുറച്ച് മിനിറ്റെങ്കിലും ചെലവഴിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും നിങ്ങളുടെ മറ്റെല്ലാ സൃഷ്ടികളും ഈ ഭൂമിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അവയുമായി സമ്പർക്കം പുലർത്തുകയും നിങ്ങളുടെ സിസ്റ്റത്തെ സമന്വയിപ്പിക്കുകയും ചെയ്യുക. Stay in touch with it and harmonize your system. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, രണ്ട് മിനിറ്റ് നിങ്ങളുടെ കിടക്കയിൽ വെറുതെ ഇരിക്കുക. രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഉറങ്ങുക. നിങ്ങൾ പിറ്റേന്ന് ഉണരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ജനിച്ച പോലെയായിരിക്കും ഉണരുക. ഈ അവബോധത്തോടെയാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ ഒരു പുതിയ മാനവുമായി നിങ്ങൾ ഉണരും. നിങ്ങൾ നാളെ ഉണരുകയാണെങ്കിൽ ഇല്ലില്ല, ഇതൊരു തമാശയാണെന്ന് നിങ്ങൾ കരുതുന്നു. അതാണ് പ്രശ്നം. എല്ലാ ദിവസവും 300,000 ആളുകൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്നില്ല. അതുകൊണ്ട് അഥവാ നിങ്ങൾ നാളെ ഉണരുകയാണെങ്കിൽ പരിശോധിച്ച് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുക. ജീവനുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക. ഒരു വലിയ പുഞ്ചിരി. നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിനാൽ ഹലോ, നിങ്ങളുടെ ജീവിതത്തിന് അതിനുള്ള വിലയില്ലേ? നോക്കൂ, എല്ലാ ദിവസവും നിങ്ങൾ ഉണരുമെന്ന് കരുതരുത്. ഒരു ദിവസം നിങ്ങൾ ഉണരുകയില്ല, ആണോ? അല്ലേ? നാളെ രാവിലെ നിങ്ങൾ ഉണർന്നു, നിങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു വലിയ പുഞ്ചിരി. 300,000 ആളുകൾ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ ഒപ്പം 3 മുതൽ 5 ദശലക്ഷം വരെ ആളുകൾക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടാവും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട 4-5 ആളുകളെ നോക്കുക. അവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു പുഞ്ചിരി കൂടി. ഹലോ, നിങ്ങൾ വാച്ചിലേക്ക് നോക്കി, 7 മണി കഴിഞ്ഞു, നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു പുഞ്ചിരി കൂടി. ഹലോ, ഇപ്പോൾ മുതൽ നിങ്ങൾ സമയം നോക്കുമ്പോഴെല്ലാം ഇത് ചെയ്യണം. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പുഞ്ചിരിക്കണം, കാരണം ഇത് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ തൊഴിലല്ല, കുടുംബമല്ല, നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നു, ഇതാണ് കാര്യം. അത്രയേ ഉള്ളൂ. അത് സംഭവിക്കട്ടെ. ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ഈ ശരീരത്തെയും മനസ്സിനെയും എത്രത്തോളം നന്നായി പ്രയോജനപ്പെടുത്താം എന്നതാണ്. ആണോ അല്ലയോ? അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കും ശരീരത്തിനുമിടയിൽ ഒരു ചെറിയ ഇടമുണ്ട്. നിങ്ങൾക്കും മനസ്സിനുമിടയിൽ ഒരു ചെറിയ ഇടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിഞ്ഞ ഏത് കഷ്ടപ്പാടും ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകളും ശരീരത്തിലൂടെയോ മനസ്സിലൂടെയോ നിങ്ങളിലേക്ക് പ്രവേശിച്ചതാണ്. നിങ്ങളുടെ മറ്റെന്തെങ്കിലും കഷ്ടപ്പാടുകൾ അറിയാമോ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കഷ്ടപ്പാടുകൾ അറിയുമോ? ശാരീരിക ക്ലേശങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, ഇവയാണ് നിങ്ങൾക്കറിയാവുന്ന 2 ക്ലേശങ്ങൾ, അല്ലേ? നിങ്ങൾക്കും ശരീരത്തിനുമിടയിൽ, നിങ്ങൾക്കും മനസ്സിനുമിടയിൽ ഒരു ചെറിയ അകലമുണ്ടായാൽ ഇത് കഷ്ടപ്പാടുകളുടെ അവസാനമാണ്. കഷ്ടപ്പാടുകളെക്കുറിച്ചൊരു ഭയവുമില്ലെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ജീവിതത്തിൻ്റെ മുഴുവൻ ആഴവും പരപ്പും പര്യവേക്ഷണം ചെയ്യുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇഷാക്രിയ എന്നൊരു ധ്യാനത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ചിന്തയ്ക്കുമിടയിൽ, നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനുമിടയിൽ ഒരു ദൂരം സൃഷ്ടിക്കുന്നു. ദിവസത്തിൽ 2 മിനിറ്റ് ആളുകൾക്ക് ഇത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ മാറും. തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊന്നുകൊണ്ടും തൃപ്തിപ്പെടില്ല. നിങ്ങൾക്കെന്തെങ്കിലും പാനീയമോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല.
കാരണം അത് അതിലും വളരെ ഉയർന്നതാണ്. നിങ്ങൾ കണ്ട എന്തിനേക്കാളും വളരെ ഉയർന്നത്. അതിനാൽ പുതുവർഷത്തിനായി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്നിതായിരിക്കണം ഞാൻ ധ്യാനിക്കും.